വെൽക്കം ടു കിച്ചൺ ആർട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു മീൻ പീരയാണ് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൻഡ് സാർഡൈൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് മത്തി ഒലിവ് ഓയിലിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് മുള്ളൊക്കെ കളഞ്ഞിട്ടാണ് ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിത് ഈ ഓയിലിൽ നിന്നും മാറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒരു 200 ഗ്രാം മീനാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി മീൻ പീര തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എരിവിനനുസരിച്ച് 1-2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 10 ചുവന്നുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒട്ടും വെള്ളം ചേർക്കാതെ തരിയോട് കൂടിയിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച മീനും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം കുടംപുളി 1/4 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഈ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം ഈ മീനൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല ഡ്രൈ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ നമുക്കിതിൽ കുറച്ച് വെള്ളമുള്ള പോലെ തോന്നുവാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഇത് തുറന്ന് വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അവസാനം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഞാനിതൊരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മീൻ പീര തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കാൻഡ് ഫിഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയത്. അതല്ലാതെ സാധാരണ മീൻ ഉപയോഗിച്ചും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാനും പറ്റും.